വോട്ടർമാരോട് നന്ദി പറയാനായി ബുധനാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തും. വയനാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും രണ്ട് മണ്ഡലങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞുകൊണ്ട് ജൂൺ 15 അദ്ദേഹം ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയേക്കുമെന്നാണ് സൂചന. വോട്ടർമാരോട് നന്ദി പറയാനായി ബുധനാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തും. വയനാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും രണ്ട് മണ്ഡലങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞുകൊണ്ട് ജൂൺ 15 അദ്ദേഹം ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. അതിനിടെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന തീരുമാനം പാർട്ടി രാഹുലിന് വിട്ടെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. അതേസമയം വയനാട്ടിൽ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ട് UDF സംഘം രാഹുലിനെ ഡൽഹിയിലെത്തി കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വയനാട് ഒഴിയുമെന്നോ നിലനിർത്തുമെന്നോ രാഹുൽ കൂടിക്കാഴ്ചയിൽ നേതാക്കളോട് മനസ്സു തുറന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും ഉത്തർപ്രദേശിലെ റായ്ബറേലി നിലനിർത്തിയേക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ സൂചനയുണ്ടായിരുന്നു. ഇന്ത്യാ സഖ്യം വൻ മുന്നേറ്റമുണ്ടാക്കിയ UPയിൽ കോൺഗ്രസിൻ്റെ കരുത്തുകൂട്ടാൻ മാറിയ പ്രതിച്ഛായയുള്ള രാഹുലിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് പാർട്ടി കരുതുന്നത്. ഇക്കാര്യത്തിൽ 2-3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ശനിയാഴ്ച ചേർന്ന വിപുലീകൃത കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യകണ്ഠന പ്രമേയവും പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.